എല്ലാവർക്കും നമസ്കാരം. കള എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ് അല്ലേ. ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടറെ പറ്റി പറയണം. രോഹിത് വി എസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ആദ്യത്തെ രണ്ട് പടം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡ്വഞ്ചർ ഓഫ് ഓമനുകുട്ടൻ അതുപോലെ തന്നെ ഇബലീസ് എന്ന ചിത്രങ്ങളാണ്. രണ്ടും തിയേറ്ററിൽ അധികം ചലനമൊന്നും ഉണ്ടാക്കാത്തതും അധികം പേർക്കൊന്നും ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കാരണം മലയാളത്തിൽ അതുപോലത്തെ ഒരു സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുപോലെ തന്നെയാണ് കളയെ സംബന്ധിച്ചിടത്തോളം. കളയും അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യം പോസിറ്റീവിലേക്ക് കടക്കാം. വിഷ്വൽ ട്രീറ്റ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല എന്ന് പറയാം. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറയാം. മേക്കിംഗ് വേറെ ലെവലാണ്. പഴയ ഒരു കാലഘട്ടമാണ് അത്, ഒരു തരി പോലും ചോരാതെ ആ കാലഘട്ടത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു ഫീൽ ഗുഡ് ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അത്യാവശ്യം തെറിവാക്കുകളൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഇത്തിരി വയലൻസ് ഉണ്ട്, പിന്നെ എല്ലാ പടത്തിലും ടോവിനോ മച്ചാൻ്റെ എല്ലാ പടത്തിലുള്ള പോലെ ഇതിലും ലിപ്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെ കഥ സാധാരണ സിനിമ കാണുന്ന പോലെ ഒരു കഥ, ഒരു സസ്പെൻസ്, ഒരു അങ്ങനത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു സിനിമയെ അല്ല അത്. ഇത് സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒരു മാറ്റത്തിലേക്കുള്ള സൂചനയാണ് രോഹിത് ഈ സിനിമയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് മൈൻഡായിട്ട് ഒരു പുതിയ തരം സിനിമ, നമ്മൾ മുൻകാല സിനിമകളൊക്കെ കണ്ടിട്ട് ആ സിനിമ പോലെയാവണം അല്ലെങ്കിൽ ഈ സിനിമ പോലെയാവണം അങ്ങനെ സങ്കല്പിച്ചിട്ട് ഈ സിനിമയ്ക്ക് പോയാൽ നിങ്ങൾക്ക് നിരാശ തന്നെയായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സിനിമ, ഒരു ഫ്രഷ്നെസ് ആയിട്ടൊരു സിനിമ കാണാൻ പോകുന്നു, ആ സിനിമ കാണുന്നു, ആസ്വദിക്കുന്നു, ആ ലെവലിൽ മാത്രം ഈ സിനിമ കാണുക. BGM ആണ് അടുത്ത് എടുത്തു പറയേണ്ടത്. അടിപൊളി തന്നെയാണ് BGM. നമ്മളങ്ങനെ ഇരുത്തി പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. അതുപോലെ മേക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. മലയാളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ് മൂവി എന്ന് പറയാം. വേണമെങ്കിൽ ചിലവർ പറയുന്നുണ്ട് ജെല്ലിക്കെട്ട് പോലെ എന്ന്, പക്ഷേ ജെല്ലിക്കെട്ട് പോലെയല്ല ഇത്. ഇത് തികച്ചൊരു വ്യത്യസ്ത പടം തന്നെയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണമെന്നില്ല. പക്ഷേ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാള സിനിമയെ അല്ലെങ്കിൽ സിനിമ മേഖലയെ തന്നെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്ന, കാണേണ്ട സിനിമ തന്നെയാണ് നമ്മുടെ കള. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് പടം കടക്കുമ്പോൾ നമ്മളങ്ങ് ഇരുന്ന് പോവുകയാണ്. ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടോവിനോ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടുള്ള കഥാപാത്രവും എല്ലാം തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം കഥാപാത്രങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം ഒരു വീഡിയോ പറഞ്ഞിരുന്നു, പ്രീ റിവ്യൂ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെയാണ് ഏകദേശം ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് ട്രെയിലറും ടീസറുകൾ കണ്ടിട്ട് പറഞ്ഞത് അതുപോലെ തന്നെയാണ്. പട്ടിക്കും പന്നിക്കും വരെ അതിൽ റോളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് പടമാണ്. വെറൈറ്റി ആഗ്രഹിക്കുന്നവർ, ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ തീർച്ചയായും ടിക്കറ്റ് എടുക്കാവുന്ന സിനിമ തന്നെയാണ് കള. പക്ഷേ ഒരു സാധാരണ രീതിയിൽ ഒരു കഥ കാണണം, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള പോലത്തെ അതേപോലത്തെ ഒരു ക്ലീഷേ പടം കാണണം, അങ്ങനെയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് നിരാശയാവുണ്ടാവും. ഫസ്റ്റ് ഹാഫിൽ നല്ല പോലെ ലാഗ് ഒക്കെയുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുത്തി കളയും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതുമ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമാവില്ല. പക്ഷേ സാധാരണ സിനിമകൾ കണ്ടുവരുന്നവർക്ക് നെറ്റിച്ചുളിയും ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇനി ടോവിനോ മച്ചാൻ്റെ കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ പേര് ചോദിച്ചിരുന്നു ടോവിനോ മച്ചാൻ എങ്ങനെയുണ്ടായിരുന്നു. അദ്ദേഹം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഈ സിനിമ സെലക്ട് ചെയ്തു. ഇത് രണ്ടിനും ഞാൻ കയ്യടി നൽകും. കാരണം അത്രയും ഈ സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോവിനോ മച്ചാൻ്റെ സിനിമകളിൽ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഭാവിയിലായാലും ആ ലിസ്റ്റിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് കള കാണും. കാരണം അഭിനയത്തിനും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ചെയ്യാനും ഒക്കെ എന്തൊക്കെ പ്ലോട്ടുകൾ ഇതിൽ നമുക്ക് നൽകിയെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഏത് ടൈപ്പ് ആൾക്കാർക്കുള്ള പടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങളിൽ തന്നെ ആലോചിക്കുക എങ്ങനത്തെ പടം കാണണം.